നമസ്കാരം ന്യൂസ് സ്വാഗതം അജിത് പവാർ ചില കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതായുണ്ട് രാഷ്ട്രീയത്തിൽ പലതും നേടിക്കാണും എന്നുള്ള ധാർഷ്ട്യം അജിത് പവാറിന് ഉണ്ടായിരുന്നു അങ്ങനെയല്ല ശരത് പവാറിനെ ഒതുക്കിക്കളയാം ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടിയും പാർട്ടിയുടെ നിയമസഭാ സാമാജികരും ഒക്കെ കയ്യിലെടുക്കാം സുപ്രിയ സുലിയെ ഒതുക്കാം പാർലമെന്റ് എം പിമാരെ കൈക്കലാക്കാം എൻ സി പി എ തന്നെ മൊത്തത്തിൽ ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടാം എന്തെല്ലാം മോഹമായിരുന്നു ഏക്നാഥ് മാറ്റി ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി സാക്ഷാത് അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി വീണ്ടും ബി ജെ പി ഭരണം എല്ലാ അർത്ഥത്തിലും മറാത്താ ഭൂമിയിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി കൊണ്ടുവരാൻ ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് ആ വിധി വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ സി പിയുടെ ഔദ്യോഗിക ചിഹ്നം അങ്ങ് മരവിപ്പിച്ചു അതെ ഘടികാരം എന്ന അവരുടെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെ മരവിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഉത്തരവങ്ങ് അങ്ങ് ഇറക്കി അതോടുകൂടി അജിത് പവാറിന് മുഴുത്തു ശരത് പവാറിന് ചിരിയാണ് വരുന്നത് കാലമെത്ര കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കൊക്കെത്ര കുളം കണ്ടു എന്ന് പറയാറില്ലേ കുളം എത്ര കൊക്കുകളെ കണ്ടു എന്നും പറയാറില്ലേ അതുപോലെയാണ് രാഷ്ട്രീയത്തിലെ മഹാമേരുവാണ് ശരത് പവാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സാക്ഷാൽ നരേന്ദ്ര ദാമോദർ മോദിക്ക് കൃത്യമായിട്ട് ഈ മഹാമേരുവിനെ അറിയാം അതുകൊണ്ടാണ് ഇണക്കാതെയും പിണക്കാതെയുമുള്ള രീതിയിലൊക്കെ വരുതിക്ക് നിർത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നത് തന്റെ മുന്നണിയിലേക്ക് വരണമെന്ന് വലകുറി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സംസാരം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരത് പവാർ രാഷ്ട്രീയത്തിൽ ഒരധികാരം തന്നെയാണ് കിരീടം വെക്കാത്ത രാജാവ് തൻ്റെതായ വ്യക്തിമുദ്ര വലിയ പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്ന രാഷ്ട്രീയ പോരിൽ നേടിയെടുത്ത വ്യക്തി കോൺഗ്രസിന് ഒരു കാലത്ത് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാതിരുന്ന നേതാവ് ആ ശരത് പവാറിനെ വെട്ടി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് ഞെളിഞ്ഞിരുന്നപ്പോഴേ അജിത് പവാറിന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് കാലം കൃത്യമായി മറുപടി കൊടുത്തു അജിത് പവാറിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായി ഉണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുമ്പോൾ ബി ജെ പി എൻ സി പിയുമായി അജിത് പവാർ ഘടകത്തിന് സഖ്യം കൊടുത്തേക്കാം ശിവസേനയിലെ ഏകാഥ് അവിടെ സഖ്യം കൊടുത്തേക്കാം ഏകനാഥ് ഷിൻഡേക്കിപ്പോൾ ഉപമുഖ്യമന്ത്രി ആയില്ലെങ്കിലും അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്താലും അദ്ദേഹം സംതൃപ്തനാകുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ തൊട്ട് അടുത്ത സീറ്റിൽ ഇരുത്തിയിരുന്ന ഏകനാഥ് ഷിൻഡേക്ക് ഇപ്പോ ബി ജെ പി പുല്ലുവിലാണ് ഇട്ടിരിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ കാര്യങ്ങൾ നീക്കുന്നത് അവിടെ ഫട്നാവിസ് തന്നെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും ഫട്നാവിസ് തന്നെയാണ് എന്തൊരു ഗതികേടാണ് രക്താം ഷിൻഡേക്ക് എന്നാലും ഷിൻഡെ ചെയ്തു പോയ എല്ലാ രീതിയിലുള്ള മണ്ടത്തരവും കാരണം മിണ്ടാതിരിക്കുന്നു ഷിൻഡെ ഗ്രൂപ്പ് ആളുകളെ ഇനി മത്സരിപ്പിക്കാൻ ഇറക്കുമോ എന്ന സംശയമാണ് ഒരു അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞു ഉദ്ധവ് താക്കറെക്കെതിരെ തൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ താൻ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ച് കളയുമെന്ന് എന്നാൽ അതിനൊരുങ്ങിക്കോളൂ എന്നാണ് അവിടെ മറാത്ത ഭൂമിയിൽ ബാൽ താക്കറയുടെ ഇളം തലമുറക്കാർ അനുയായികൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേന എന്ന വലിയ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇനിയും ഭാരതം ഭരിക്കുന്ന ബി ജെ പി വളർന്നിട്ടില്ല എന്നുള്ള സത്യം പയ്യെ പയ്യെ മോദിക്കും അമിത്ഷായ്ക്കും നിതിൻ ഗഡ്കരിക്കും ഫട്നാവിസിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്